ഇന്ത്യാ സഖ്യത്തിൽ ബീഹാറിലും മഹാരാഷ്ട്രയിലും പൊട്ടിത്തെറി. ബീഹാറിൽ RJDക്ക് നൽകിയ പൂർണിയ സീറ്റിൽ കോൺഗ്രസ് നേതാവ് പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക നൽകും. മഹാരാഷ്ട്രയിലെ 5 സീറ്റുകളെ തനിച്ച് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഘടകകക്ഷികളുമായി സീറ്റ് ധാരണയിൽ എത്താത്തതിനെ തുടർന്നാണ് തീരുമാനം. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബൽ ഇന്നലെയാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. പക്ഷേ അപ്പോഴും പപ്പു യാദവ് ഇടഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. ഇതിപ്പോൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ തിരിച്ചടി ആയിരിക്കില്ലേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടോ? ഏത് രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്? നോബൽ കേൾക്കാമെങ്കിൽ, ബീഹാറിലെ നിലവിലെ ഒരു സാഹചര്യത്തെ കുറിച്ചായിരുന്നു ഞാൻ ചോദിച്ചത്. സീറ്റ് വിഭജനം ഇന്നലെ പൂർത്തിയാക്കി, പക്ഷേ ഇപ്പോഴും തർക്കങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ബീഹാറിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും വലിയ പ്രതിസന്ധിയാണുള്ളത്. ശിവസേന കടുംപിടുത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ 5 സീറ്റുകളിൽ തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീറ്റ് ധാരണയിൽ ഘടകകക്ഷികളുമായി സീറ്റ് ധാരണയിൽ എത്താത്തത് തന്നെയാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. ശിവസേനയും NCP ഉദ്ധവ് താക്കറെ പക്ഷവും NCPയും എല്ലാം തന്നെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നോബൽ മാരിക്കാരൻ, നോബൽ, നമ്മൾ ഇന്നലെ കരുതിയിരുന്നത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടിയിൽ മാത്രമാണ് പ്രശ്നങ്ങൾ, ബീഹാറിലെല്ലാം ഓക്കെ ആണെന്നായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ബീഹാറിൽ നിന്നും വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെയും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക നൽകും പൂർണിയ സീറ്റിലെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ഏത് രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്? വിനീത, ഇന്ത്യ സഖ്യത്തിൽ ബീഹാറിൽ ഇന്നലെയാണ് സീറ്റ് വിഭജനം പൂർത്തിയായത്. മണിക്കൂറുകൾക്കകം പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പപ്പു യാദവിന് വേണ്ടിയായിരുന്നു പൂർണിയ സീറ്റ് കോൺഗ്രസ് ചോദിച്ചത്. ഈ പൂർണിയ സീറ്റ് തട്ടിയാണ് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഏറെ വൈകുകയും ചെയ്തത്. എന്താണെങ്കിലും സീറ്റ് വിഭജനം പൂർത്തിയായതിന് പിന്നാലെ ഇപ്പോൾ പപ്പു യാദവ് വ്യക്തമാക്കുന്ന അദ്ദേഹം പൂർണ്ണയിൽ നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ്. അതായത് April 2 അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെ പപ്പു യാദവ് കോൺഗ്രസിൽ ലയിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണിയ സീറ്റ് നൽകാമെന്നൊരു വാഗ്ദാനം കോൺഗ്രസ് നൽകിയിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായേക്കുന്ന പൊട്ടിത്തെറി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ഉൾപ്പെടെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഉള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ RJDയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഇതൊരു പ്രതികരണം വന്നിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. RJD ഈ സീറ്റ്, അതായത് പ്രധാനമായും പൂർണിയ സീറ്റ്, RJD ഭീമാ ഭാരതി, അതായത് കഴിഞ്ഞ ദിവസം JDUയിൽ നിന്നും RJDയിൽ എത്തിയ ഭീമാ ഭാരതിക്ക് വേണ്ടിയാണ് ഈ സീറ്റ് മേടിച്ചത്. നേരത്തെ തന്നെ അവരെ ഉയർത്തിക്കൊണ്ട് അവിടെ പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. പപ്പു യാദവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ പൂർണ്ണയുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാട് എടുത്തൊരു നേതാവാണ്. ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ അദ്ദേഹം എത്തിയപ്പോഴും പൂർണ്ണയെ നൽകാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകിയിട്ട സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ദേശീയ നേതൃത്വം ഇടപെട്ട് ഇതിലെന്തെങ്കിലും പ്രശ്നപരിഹാരത്തേക്ക് എത്തിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അതേസമയം മഹാവികാസ് അഘാടി, അതായത് മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും 5 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നാണ് അവിടുത്തെ കാരണം. കാരണം 17 സീറ്റുകളിൽ ശിവസേന, ഉദ്ധവ് പക്ഷം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കടുത്ത അതിർത്തി അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കും നേതൃത്വത്തിനും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി ഹൈക്കമാൻഡിനെ അറിയിച്ചുകൊണ്ട് 5 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. സംഗ്ലി, മുംബൈ നോർത്ത് വെസ്റ്റ്, അതോടൊപ്പം മുംബൈ നോർത്ത് ഈസ്റ്റ്, മുംബൈ സൗത്ത് സെൻട്രൽ മണ്ഡലങ്ങളിലും അതോടൊപ്പം തന്നെ NCPയുടെ ഭിവണ്ടിയിലുമാണ് മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ദേശീയ നേതൃത്വം ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ ഒരു സഖ്യസാധ്യത. എന്താണെങ്കിലും പൂർണ്ണമായും സഖ്യസാധ്യത അടഞ്ഞിട്ട് എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. ചർച്ചകൾ വരും ദിവസങ്ങൾ തുടർന്നുകൊണ്ടൊരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്താനുള്ള ശ്രമമായിരിക്കും നടക്കുക. പക്ഷേ എന്താണെങ്കിലും വലിയ പ്രതിസന്ധി ഈ രണ്ട് സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഏറെ പ്രതീക്ഷ കാണുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ബീഹാറും മഹാരാഷ്ട്രയും. അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്ന പൊട്ടിത്തെറിയെ അത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത നമുക്ക് ഈ കടത്തി തള്ളിക്കളയാൻ കഴിയില്ല. വിനീത.